ഇന്ന് രാവിലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ സീനിയർ നേതാക്കളെയും കൂട്ടി ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനുൽ ഉലമ അവിടുന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു. ആവശ്യപ്പെട്ടതനുസരിച്ച് ഉസ്താദിനെ കാണാൻ പോയി. അങ്ങനെ പോയപ്പോഴും ഇന്നലെ ചെന്നപ്പോഴും ഒക്കെ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആദ്യം അതിന്റെ മഹാന്മാർ ഉണ്ടാക്കിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അത് നമ്മളത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഒരിക്കലും നമ്മളെന്തോ ഒരു പുതിയത് ഉണ്ടാക്കിയിട്ടില്ല, പുതിയതിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ മഹാന്മാര് കാണിച്ചു വന്ന വഴി അത് ഖിയാമനാൾ വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ സംഘടനാ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകണം എന്ന് ഇന്നും ഉസ്താദവർഗൾ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ മുൻനിർത്തിയിട്ട് വസിയത്ത് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്ന അൽഹംദുലില്ലാഹ് ഉസ്താദവർഗൾക്ക് ഒരുപാട് മാറ്റം രോഗത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവെ നിന്റെ മഹലായ ഫദ്ലു കൊണ്ട് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് ഇന്ന് ചെന്നപ്പോഴും ഇന്നലെ ചെന്നപ്പോ അവിടുന്ന് ബാനത്തു സുആദിലെ ബൈത്താണ് എനിക്ക് കേൾപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഏത് തെറ്റിയതവരും വിട്ടുവീഴ്ച, അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സമീപനം. ഇന്ന് എന്നപ്പോഴും അവിടുന്ന് ചൊല്ലുന്നതും പറയുന്നതൊക്കെ മനസ്സിന് യാതൊരു പരുഷ സ്വഭാവമില്ലാതെ ഫള്ളല്ല വലിയതല്ല, മറിച്ച് റഊഫർ റഹീമ, ഏറ്റവും വലിയ അലിവും ദയയും റഹ്മത്തുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധവും അത് തന്നെയാണ് ഇന്ന് ചെന്നപ്പോഴും ഉസ്താദുകൾ പറയുന്നത്. അള്ളാഹു തആല അതൊക്കെ സ്റ്റേജിൽ വന്ന് പറയുന്നത് ഇനിയും കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സ്ത്രീകളും പുരുഷന്മാരും അകമഴിഞ്ഞ് ദുആ തുടരണം. ദുആ തന്നെയാണ് ചികിത്സ. ദുആ തുടരണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി. ഹമുക്ക് വാക്ക് ചെവിക്ക് പുറമെ, ഹമുക്ക് വാക്ക് ചെവിക്ക് പുറമെ, അത് ഖുർആനും പറഞ്ഞില്ല. ആയിരു അനിൽ ജാഹിലീൻ വല്ലദിനവും അനിൽ ലഹ്വി വരുതോൻ. അപ്പൊ ചിലപ്പോ ഈ ഹമുക്ക് വാക്കുകൾ ഉണ്ടാവും. അങ്ങനെ ദ്വാർക്കുന്ന ആക്ക്, എല്ലാവർക്കും വേണ്ടിയും ദ്വാരം കൊടുക്കുന്ന ആക്ക് രോഗം വരുമോ, അങ്ങനെയൊക്കെ ചില ഒരു വിവരമില്ലാത്ത യുക്തിവാദികളുടെ ചില വാദങ്ങൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാൻ പോണ്ട. നമ്മൾ ഖദറിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഖദാ അത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നിട്ടുണ്ട്. അയ്യൂബ് നബി സ്വലാമിന്റെ ദ്വാ കൊണ്ട് തന്നെ രോഗം മാറിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പഠിച്ചവരാണ് നമ്മൾ.